ഹലോ എവരിവൺ, എല്ലാവർക്കും പാചകവും രുചിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വളരെ വേഗത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു വാട്ടർമെലൻ ഫലൂടെയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ, അല്ലെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോടെ മറക്കാതെ ഒന്ന് പ്രസ് ചെയ്യണേ. ഇനിയും വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം കുറച്ച് കസ്കസ് ഒന്ന് സോക്ക് ചെയ്യാം. എത്ര പേർക്ക് എടുക്കുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ച് കസ്കസ് ആദ്യം ഒന്ന് സോക്ക് ചെയ്തിടാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാൽ ഒരു 2-3 മിനിറ്റും കൊണ്ട് അത് സോക്കായി കിട്ടും. ഇനി മിക്സിയുടെ ഒരു ജാറിലേക്ക് കുറച്ച് വാട്ടർമെലൻ ഇട്ട് കൊടുക്കാം. കുറച്ച് വാട്ടർമെലൻ ചോപ്പ് ചെയ്തത് മാറ്റിയും വെക്കാം. അത് ഫലൂടെ ഗ്ലാസ്സിൽ സെറ്റ് ചെയ്യുമ്പോൾ അതിലേക്കിടാൻ വേണ്ടിയാണ്. കുറച്ച് ഐസാക്കിയ പാലും ഇട്ട് കൊടുത്തു. കണ്ടൻസ് മിൽക്ക് കുറച്ച്, നമ്മുടെ മധുരത്തിനനുസരിച്ച് കണ്ടൻസ് മിൽക്ക് കൂടെ ഒഴിച്ച് കൊടുക്കാം. കണ്ടൻസ് മിൽക്ക് ഇല്ലെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്താലും മതി. ഇത് വളരെ വേഗത്തിൽ ചെയ്യുന്ന ഒരു ഫലൂട ആയത് ഫലൂട സേവ് ഒന്നും ഞാനിതിലിടുന്നില്ല. ഫലൂട സേവ് കയ്യിലുണ്ടെങ്കിൽ അത് വേവിച്ച് അതും കൂടി ഇട്ട് കൊടുക്കാം. ഫലൂട സേവ് ഇല്ലെങ്കിൽ കുറച്ച് സേമിയ ഒന്ന് വേവിച്ചിട്ട് കൊടുത്താലും മതി. ഞാനതൊന്നും ചെയ്യുന്നില്ല. കയ്യിലുള്ള സാധനം വെച്ചിട്ട് വേഗം ഒരു ഫലൂട ഉണ്ടാക്കി, അതേ ഉള്ളൂ. ആദ്യം ഗ്ലാസ്സിലേക്ക് ചോപ്പ് ചെയ്ത വാട്ടർമെലൺ ഇട്ട് കൊടുത്തു. എന്നിട്ട് കൊതുത്ത കസ്കസ് ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ അതിലേക്ക് അരച്ചു വെച്ചിരുന്ന വാട്ടർമെലനും പാലും കൂടെ ഉള്ള മിക്സ് ഒഴിച്ചു കൊടുക്കാം. മുകളിൽ കുറച്ച് ഐസ്ക്രീമും കൂടെ വെച്ച് കൊടുത്തു. എൻ്റെ കയ്യിൽ കുറച്ച് വാനില ഐസ്ക്രീം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ അതിട്ട് കൊടുത്തു. മുകളിൽ കുറച്ച് ചോപ്പ് ചെയ്ത വാട്ടർമെലനും കൂടെ ഇട്ട് കൊടുത്തു. കുറച്ച് കസ്കസും കൂടെ മുകളിലിട്ട് കൊടുക്കാം. നമ്മുടെ അടുത്ത് നട്ട്സ് ഒക്കെ കയ്യിലുണ്ടെങ്കിൽ അത് കുറച്ച് ചോപ്പ് ചെയ്ത് അതും കൂടി ഇട്ട് കൊടുക്കാം. ഇവിടെ മക്കൾക്ക് നട്ട്സ് ഒന്നും ഇങ്ങനെ കടിക്കുന്ന ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ അതൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. അങ്ങനെ കയ്യിലുള്ള സാധനം വെച്ചിട്ട് വളരെ വേഗത്തിലൊരു ഫലൂട റെഡിയായി. നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി അടുത്ത വീഡിയോയുമായി വരുന്നിടം വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.